ഹായ് നമസ്കാരം ജയപ്രകാശ് ഭായ് സി ഇന്ന് സംരംഭകരോടാണ് പറയുന്നത് നോക്കൂ എല്ലാ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അവിടെ പറയുന്നൊരു വേർഡാണ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ ജീവനക്കാരിൽ ഒരു ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു ഈ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നതിനകത്ത് സി ഒരു എംപ്ലോയി നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ 24 മണിക്കൂർ നമുക്ക് വേണ്ടി തരുന്നുണ്ട് അവർ ഉറങ്ങുന്ന കുറച്ച് സമയം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അതും അവർ ഉറങ്ങുമ്പോഴും ചിന്തിക്കുന്ന നാളെ പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ 24 മണിക്കൂർ തരുന്ന ആളുകൾക്ക് നമ്മൾ സാലറി കൊടുക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം പണിയെടുക്കാൻ വന്ന ആളുകളായിട്ട് അവരെ നിർത്തരുത് പകരം ആ സ്ഥാപനത്തിൽ അകത്ത് വർക്ക് ചെയ്യുന്ന ജീവനക്കാരും ജീവനക്കാരുടെ വീട്ടുകാരും ഫാമിലി മെമ്പേഴ്സും എല്ലാം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി നിലനിൽക്കണമെങ്കിൽ ജോബിനപ്പുറത്തേക്ക് കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിലൂടെ സ്ഥാപനത്തിനോടും സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളോടും ആ ജോലിക്കാരനും അവന്റെ വീട്ടുകാരും ഒരു കൂറ് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ഗാദറിംഗ് വെക്കാം, അതുപോലെ ഫാമിലി ആയിട്ട് ഒരു ടൂർ പോകാം, അവരുടെ മക്കളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അവരുടെ ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് നമ്മുടെ ജോബുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പ്രോഗ്രാം വെക്കാം. ഇത്തരത്തിൽ നിരവധി പ്രോഗ്രാമുകളിലൂടെ വ്യക്തിയും അവന്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെയും നമുക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരും കൂടെ നിൽക്കുന്നവരായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സംരംഭകര് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ജോബിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ഉള്ള റുട്ടീനിൽ അല്ലെങ്കിൽ നമ്മുടെ ജോബിന്റെ റുട്ടീനിൽ അല്ലെങ്കിൽ തൊഴിലിന്റെ റുട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് ജീവനക്കാർക്കും ജീവനക്കാരുടെ വീട്ടുകാർക്കും നമ്മളോട് അല്പം കൂടുതൽ കൂടുതൽ നിലനിർത്താനായിട്ട് ഓരോ സംരംഭകനും ഓരോ സ്ഥാപനത്തിനും കഴിയും എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റിനകത്ത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ രണ്ടോ വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചറങ്ങുവാണെങ്കിൽ എല്ലാവരും അകലെയാണെങ്കിൽ കുറെ അകുന്നുണ്ട്, മാനസികമായിട്ട് അകന്നിട്ടുണ്ടായിരിക്കും. ഈ മാനസിക അകലങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടീമിനെ എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് ഫാമിലി എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ പോലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകാൻ സഹായിക്കും. അവരിൽ ഓണർഷിപ്പ് ബിൽഡിംഗ് നടക്കും. ഓണർഷിപ്പ് അതായത് ഒരു ഉടമയെ പോലെ പെരുമാറാനുള്ള ചിന്താഗതി മുകളിൽ വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മറ്റേ ആക്ടിവിറ്റികൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരിക. താങ്ക് യു വെരി മച്ച്.